യെല്ലപ്പെട്ടി. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമാണ് യെല്ലപ്പെട്ടി. തമിഴിൽ ലാസ്റ്റ് വില്ലേജ് എന്നാണ് യെല്ലപ്പെട്ടിയുടെ അർത്ഥം. ഈ ഗ്രാമം കേരള തമിഴ്നാട് ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ ടൗണിൽ നിന്നും റോഡ് മാർഗം എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്ന ഈ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോയത് കൊടും വനത്തിലൂടെ കാൽനടയായാണ്. മീശപ്പുലിമല ഫോറസ്റ്റ് വഴി യെല്ലപ്പെട്ടി എന്ന ഗ്രാമത്തിലേക്ക് നടത്തിയ യാത്രയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. മീശപ്പുലിമല ബേസ് ക്യാമ്പിലായിരുന്നു ഞങ്ങൾക്കുള്ള താമസം ഒരുക്കിയിരുന്നത്. അതിരാവിലെ തന്നെ എല്ലാവരും റെഡിയായി എത്തി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം ഞങ്ങൾ പൊതിഞ്ഞെടുത്തു. കാരണം കൊടും വനത്തിനുള്ളിൽ ഭക്ഷണം കിട്ടാൻ ഒരു വഴിയും ഉണ്ടാവില്ല. ഏകദേശം 8 മണിയോടുകൂടി ബേസ് ക്യാമ്പിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന റോഡോ മാൻഷനിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. റോഡോ മാൻഷനിൽ നിന്നുമാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഈ യാത്രയിൽ ഞങ്ങളുടെ വഴികാട്ടിയായിരുന്ന പ്രഭു ഞങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ ഞങ്ങൾക്ക് യാത്രയെപ്പറ്റിയുള്ള ഒരു പൂർണ്ണ വിവരണവും കിട്ടി. Do not make a noise, we can see a lot of animals. അപ്പോൾ നമ്മൾ എത്രത്തോളം ശബ്ദം കുറച്ച് പോകുന്നു അത്രത്തോളം നമുക്ക് സൈറ്റിംഗ് കിട്ടും. ഇപ്പോൾ ഒരാൾ ഒരു സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബഹളം വെച്ചിരുന്നു. അടുത്തുള്ളവർക്കും കാണാനുള്ളതാണ്. നമ്മൾ ഫ്രണ്ടിൽ ലീഡ് ചെയ്യും, എല്ലാവരും സഹായിക്കുക. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രക്കിംഗ് തീർക്കാൻ പറ്റുള്ളൂ. ബ്രീഫിങ്ങിന് ശേഷം ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ചു. ഏകദേശം 32 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഞങ്ങളുടേത്. ഇതിനു മുമ്പ് യെല്ലപ്പെട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള ഒരു യാത്ര അതൊരു പ്രത്യേക അനുഭവമാണ്. ആ ഒരു കൗതുകമാണ് എന്നെ ഈ യാത്രയിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ ഞങ്ങൾ പതിയെ യാത്ര ആരംഭിച്ചു. കൊടും വനത്തിനുള്ളിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു. യാത്ര തുടങ്ങി ആദ്യം ഞങ്ങൾ കണ്ടത് ഇതാണ്, മാജിക് മഷ്റൂം. ചാർലി സിനിമയിലൂടെയാണ് ഞാൻ ആദ്യമായി മാജിക് മഷ്റൂം എന്ന് കേൾക്കുന്നത് തന്നെ. അങ്ങനെ മാജിക് മഷ്റൂം കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും മുൻപോട്ട് നടന്നു. കുറച്ചുകൂടി മുൻപോട്ട് നടന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ചെറിയൊരു ഉൾക്കിടില ഉണ്ടാക്കി. ഒരു മ്ലാവിനെ ചെന്നായ കടിച്ചു കൊന്നു തിന്നതിൻ്റെ അവശേഷിപ്പുകളായിരുന്നു അത്. കാട്ടിലെ ഏറ്റവും ക്രൂരനായ മൃഗമാണ് ചെന്നായ. അവൻ ഇരയെ ജീവനോടെ തിന്നും. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ മുൻപോട്ട് നടന്നു. കാടിനുള്ളിലേക്ക് ചെല്ലും തോറും ലീച്ചിൻ്റെ ആക്രമണം തുടങ്ങി. ലീച്ചിൻ്റെ ആക്രമണത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സഹായിച്ചത് ലീച്ച് സോക്സും സാനിറ്റൈസറും ഒക്കെയാണ്. ചിലയിടങ്ങളിൽ ഒരു നിമിഷം പോലും നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല. നിമിഷ നേരത്തിനുള്ളിൽ തന്നെ 3-4 ലീച്ചുകൾ നമ്മളെ ആക്രമിക്കാൻ തുടങ്ങി. ചില സ്ഥലങ്ങളിലൊക്കെ ഒരാൾ പൊക്കത്തോളം പുല്ലുകൾ വളർന്നു നിന്നിരുന്നതിനാൽ അടുത്തു നിൽക്കുന്ന ആളെ പോലും കാണാൻ സാധിക്കില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഒരു മെയിൽ ടൈഗറിൻ്റെ ടെറിട്ടറി ആണെന്ന് പ്രഭു പറഞ്ഞപ്പോൾ ചെറിയൊരു ഭയം തോന്നി. നമ്മൾ അവനെ കാണുന്നില്ല എങ്കിൽ പോലും നമ്മളെ അവൻ കാണുന്നുണ്ടാവും എന്നുകൂടി പറഞ്ഞപ്പോൾ ചെറിയ ഭയം വലിയ ഭയമായി മാറി. പോകുന്ന വഴിയെല്ലാം ചെറിയ കാട്ടരുവികൾ ഉണ്ടായിരുന്നതിനാൽ കുടിവെള്ളക്ഷാമം ഉണ്ടായില്ല. ഏകദേശം ഉച്ചയ്ക്ക് 1.5 മണിയോടുകൂടി ഞങ്ങളൊരു വലിയ കുന്നിൻ്റെ മുകളിലെത്തി. ഏതായാലും അവിടെ ലീച്ചിൻ്റെ ശല്യമില്ലായിരുന്നു. അതിനാൽ തന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണം അവിടെ ഇരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അവിടെ ഇരുന്ന് കോടമഞ്ഞ് ആസ്വദിച്ച് ഉച്ചഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നടത്തം ആരംഭിച്ചു. ചെറിയ ചെറിയ കുന്നുകൾ കയറിയും ഇറങ്ങിയും പലതരത്തിലുള്ള കാഴ്ചകൾ കണ്ടും കാട്ടരുവിയിലെ വെള്ളം കോരി കുടിച്ചുമൊക്കെ പതിയെ ഞങ്ങൾ നടന്നു. ചില
ചില സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് കോടമഞ്ഞ് വന്നങ്ങനെ അറിയും. പിന്നെ നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ കോടമഞ്ഞ് മാറി അവിടെ തെളിയുകയും ചെയ്യും. ലീച്ചിൻ്റെ ശല്യം വളരെ രൂക്ഷമായിരുന്നു. ലീച്ച് സോക്സ് ഉള്ളതുകൊണ്ടും സാനിറ്റൈസർ സ്പ്രേ ഉള്ളതുകൊണ്ടും ഒക്കെയാണ് താൽക്കാലികമായെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഏകദേശം 4 മണിയോടുകൂടി ഞങ്ങൾക്ക് തേയിലത്തോട്ടങ്ങളും അങ്ങ് ദൂരെ ചെറിയൊരു ഗ്രാമവും കാണാൻ സാധിച്ചു. അങ്ങനെ കാടിറങ്ങി തേയിലത്തോട്ടം വഴി പതിയെ നടന്ന് ഞങ്ങൾ യെല്ലപ്പെട്ടി ഗ്രാമത്തിലെത്തിച്ചേർന്നു. അവിടെ ഞങ്ങളെ കാത്ത് ജീപ്പുമായി ഞങ്ങളുടെ സാരഥികൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ മനോഹരമായ ഒരു യാത്ര കൂടി അവസാനിച്ചിരിക്കുന്നു. അടുത്ത യാത്രയിൽ വീണ്ടും കാണാമെന്ന് വാക്കുകൊടുത്ത് സുഹൃത്തുക്കളോടെല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി.